പിന്നെ ഇത് എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് കൊക്കവടയാണ്, പക്ഷെ പരുന്ന വടായി പോയത്. മറ്റു മുട്ടവച്ചി, പിന്നെ രണ്ട് ജ്യൂസ്, ഒരു ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ് ഉണ്ട്, പിന്നെ റുമ്മാൻ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഞങ്ങള് ഒന്ന് പ്രിപ്പേർഡ് അല്ലേ. പിന്നെ അയലക്കറി, ഒട്ടട. ഒട്ടട എന്ന് പറഞ്ഞാല് നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ ഒട്ടട ഉണ്ട്, ഇനി വേറെ ഭാഗത്ത് എന്താണെന്ന് എന്തെങ്കിലും കരുതാറില്ല. അത്രേ ഉള്ളൂ, പിന്നെ വെള്ളം ഏകദേശം നോമ്പ് തുറക്കാറായി. ഫസ്റ്റത്തെ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് നോമ്പ് ഒരുമിച്ചുള്ള ഫസ്റ്റ് നോമ്പാ. അപ്പൊ ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് സെക്കൻഡ് നോമ്പ് വരുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് നോമ്പാ. അപ്പൊ ഞങ്ങൾ ഇന്ന് പ്രിപ്പയർഡ്, ഒന്നും പ്രിപ്പയർഡ് അല്ല. കാരണം ഇവിടെ പുതിയ റൂമായ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പത്തിരി ഉണ്ടാക്കാൻ ഞാൻ കുറെ പറഞ്ഞു, പത്തിരി അതുപോലെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിനുള്ള സാധനങ്ങളില്ല, ഡ്രസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് അയലക്കറയും, അതുപോലെ മുട്ടവച്ചി, പിന്നെ അതുപോലെ കുറെ സാധനം ഉണ്ടാക്കണെങ്കിൽ, പിന്നെ അതുപോലെ ചായ, നല്ല കട്ടൻ ചായ കേട്ടോ. കാരണം ഞാൻ കുറെ സമയമായി എനിക്ക് പറഞ്ഞു പാല് വാങ്ങിത്താ, പാല് വാങ്ങിത്താന്ന് പറഞ്ഞിട്ടും എനിക്കിടയിൽ ഇല്ലാണ്. അപ്പൊ പിന്നെ കട്ടൻ ചായ കുടിക്കാത്ത തന്നെ പാങ്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ പാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ ഞങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഞങ്ങള് ആദ്യം ഞങ്ങൾ ഈത്തപ്പായ വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ അടുത്ത് പിടിക്കാൻ പോണം. ഞാൻ നല്ല മാംഗോ ജ്യൂസ് ആണ്, ഫ്രൂട്ട്സ് ഒക്കെ കുറവായിരുന്നു. കാരണം ആൾ വാങ്ങിത്തേ എന്റെ മടിക്കുന്നതാണ് മടിയാണ്. ഞാൻ എപ്പോ ഉണ്ട് പറയുന്നത് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കോട്ടെ, ഇതും അതുപോലെ എന്താ പാല് ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ഷർജയിൽ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ് വാങ്ങാന് പോണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് പത്തിരി നല്ല ചിക്കനോ അല്ലെങ്കിൽ ബീഫ് എന്തെങ്കിലുമൊക്കെ മുളകിട്ടല്ല തേങ്ങ അരച്ചെങ്കിൽ വെക്കാൻ രസം. ഫസ്റ്റ് നോമ്പല്ല, അതൊരു രസമല്ലേ, നമുക്കൊരു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. ഫസ്റ്റ് പിന്നത്തൊക്കെ പോട്ടെ, നല്ല രസമല്ലേ കഴിച്ച് ഞാൻ കൂടെ പറഞ്ഞു. അപ്പൊ എന്തായാലും അവിടെ ഭയങ്കര എന്തൊക്കെ തിരക്കല്ലേ, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മളൊക്കെ തിരക്കായിട്ട് ഞങ്ങൾ പിന്നെ പോയില്ല. പിന്നെ നമ്മള് ഓട്ടോടെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഓട്ടോ എല്ലാവർക്കും അറിയാമെന്ന് അറിയാം, നമ്മളെ മലപ്പുറത്തെ പിള്ളേർ എത്ര സമയമായി ഞാൻ വിളിക്കുന്ന ഒരു പാല് കൊണ്ടുവന്ന പാല് കൊണ്ടുവന്ന പാൽ ചായ പാലുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ ബ്രെഡ് പൊരിക്കും ചെയ്യാതെ ഞാൻ മെയിൻ ഉദ്ദേശം ബ്രെഡ് പൊരിക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അതിന് പാല് വേണം ബ്രെഡ് പൊരിക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ. എന്തായിട്ട് ആള് എനിക്കില്ല, വേണ്ട പിന്നോട് പറയാ കട കടിച്ചിട്ടുണ്ടാവും. ഞാൻ ഞങ്ങള് ഓട്ടട കഴിക്കണം, ഓട്ടട അതിലൊരു ഓട്ടട ഇങ്ങനെ എന്നിട്ട് കഴിക്കണം. കറി എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ, നീ കാണുന്നുണ്ടോ? ഗേസ് ഗേസ് അതാരാ കഴിഞ്ഞിട്ടില്ലേ എന്നാ നോക്കുന്നത്? ഇവിടെ പെൺകുട്ടികളെ ഫോളോ ചെയ്യാൻ ഓരോരുത്തരൊക്കെ അവിടെ അറ്റാക്കിലാണ് ഇപ്പോഴും അറ്റാക്കിലാണ് അറ്റാക്കിൽ. എങ്ങനെയുണ്ട് എന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി പറഞ്ഞാലല്ല അടിപൊളി ആണെന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ ഞമ്മള് ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങള് നിസ്കരിക്കാൻ പോണം. ഇനിയിപ്പം എണീറ്റ് നിസ്കരിച്ച് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ ചെലപ്പല്ലേ
ചിലപ്പോ ഫവാസ് വരും, അവർക്ക് അവരെ റൂം ഷിഫ്റ്റ് ആയിട്ടുണ്ട്, അപ്പൊ അവര് നോമ്പ് കഴിഞ്ഞിട്ടാവും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങാനുള്ള ഒരു സംഭവത്തിൽ, അപ്പൊ ഇന്നലെ ഞങ്ങൾ പുറത്തു പോകണം അവരുടെ കൂടെ. അപ്പൊ ഇൻഷാല്ലാ ചിലപ്പോ അവര് വരും, അപ്പൊ അവരുടെ കൂടെ ഞങ്ങൾ പുറത്തു പോകും, അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പൊ ഗൈസ് നമ്മള് നിസ്കാരം കാര്യങ്ങളൊക്കെ ആയി. ഇപ്പൊ സമയം എത്ര മണിയായത്? 10 മണി. ഏകദേശം 10 മണിയായി. അപ്പൊ ഫവാസും ഷെറിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി പറഞ്ഞിട്ട് അവർക്ക് ചെറുതായിട്ട് പർച്ചേസിങ് ഉണ്ട്. അപ്പോ അവര് കൂടെ ഞങ്ങള് ഹറാജ് പോവാണ്. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവർക്ക് വേണ്ടി ഫർണിച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കാനാണ്. അപ്പൊ ഞങ്ങൾ അവരെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളും ക്യാമ്പും ചില സാധനങ്ങളൊക്കെ അവിടെ നോക്കാണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി വീട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഹരാജിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫവാസും അതുപോലെ ഷെറിയുണ്ട്, പിന്നെ മുഹമ്മദും പിന്നെ ഫവാസിന്റെ ബ്രദറും കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞല്ലോ, പക്ഷെ ഫവാസ് റൂം ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അല്ലൊക്കെ സാധനങ്ങൾ വാങ്ങാനാണ്. അപ്പൊ ഇവിടെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഒരു ഒരു ലോകം തന്നെ അല്ലേ, ഫുള്ള് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, ഒരു ലോകം സെക്കൻഡ് ഹാൻഡ് ആയിട്ടില്ല കേട്ടോ, ഫ്രഷ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്, ഫുൾ എല്ലാതും നമുക്ക് കിട്ടുവരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് അവര് ഉള്ളിലുണ്ട്, അപ്പൊ അങ്ങോട്ട് പോയോണ്ടിരിക്കാണ് ഞങ്ങള്. മെയിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം ഫേർണിച്ചർ നോക്കാനും അതുപോലെ തന്നെ ഹോം ഡെക്കറേഷൻ ഐറ്റംസ് നോക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഐക്കിയയിലും അതുപോലെ തന്നെ ഹോം സെൻറ്റർ ഹോം ബോക്സിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ റേറ്റ് ഏകദേശം ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്തിട്ടൊന്ന് വാങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഇവിടെ നല്ല അടിപൊളി കട്ടിലും അതുപോലെ നല്ല മാറി സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില കടയിൽ നല്ല റേറ്റാണ്, ചിലതിൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റിലും കിട്ടുന്നു, നമുക്ക് അഫോർഡബിൾ ആയ റേറ്റിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു കബോർഡും അതുപോലെ കട്ടിലുള്ള സെറ്റ് നോക്കാനും വേണ്ടി കയറിയത്. കുറേ കടകളുണ്ട്, നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം. ഞങ്ങൾ നോമ്പ് തുറന്ന് ഒരു 10 മണിക്കാണ് ഞങ്ങൾ പോയത് തന്നെ. അപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറേ കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് കുറേയൊക്കെ നല്ല കാണുന്ന ഓരോ കടയിൽ കയറി കുറേ വിലകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണമായിരുന്നു. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളിപ്പോൾ റൂം മാറിയത്, അപ്പം ഞങ്ങൾക്ക് കുറേ ടേബിളും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അതുപോലെ തന്നെ ഫവാസിനും അവർക്കും വേണമായിരുന്നു. എനിക്ക് പോയിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ നോക്കി, ചിലത് ഭയങ്കര റേറ്റ് ആണ്, ചിലത് നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കാം. ഏത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് കടയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറേ കുറച്ച് മാത്രം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, കഫ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് ഭയങ്കര സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ക്ഷമിക്കുക, എൻ്റെ സൗണ്ട് നല്ല ചേഞ്ച് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയത് ഞങ്ങൾ ഒരു സോഫ കടയ്ക്കായിരുന്നു പോയത്. അപ്പം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഓഫ് സോഫാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പല മോഡലും പല പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഹോം സെൻറ്ററിലൊക്കെ പോയപ്പോൾ നല്ല റേറ്റുള്ള സോഫകൾ കിട്ടും. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ കുറേ കടകളിലുണ്ടോ, ഞാൻ ഒരു ഷോപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹോം ഡെക്കറേഷൻ ഐറ്റംസിലാണ്, പ്ലാന്റ്സിൻ്റെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഷോപ്പിൽ. നല്ല അടിപൊളി പ്രൈസിലാണ് ഇവർ സെയിൽ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇവിടെ ഐക്കിയയിൽ പോയി 300 സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വരുന്നത് വെറും 80, നല്ല അടിപൊളി നല്ല ലെങ്ത്തൊക്കെ ഉള്ള മരത്തിന് 80 ഒക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലേഡീസിൻ്റെ സ്വന്തം സെക്ഷനായ ബാഗ്സ്,
ഡ്രസ്സസ് കോസ്മെറ്റിക്സ് അങ്ങനെ ഐറ്റംസ് പെർഫ്യൂംസ് എല്ലാം ഉള്ള സ്ഥലത്തിലാണ് ഞങ്ങൾ പിന്നെ പോയത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല അത്യാവശ്യം റൈറ്റും ഉണ്ട് കേട്ടോ. നമ്മൾ അഫോർഡബിളായ ചീപ്പ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ബാഗിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ചില പ്രൊഡക്റ്റിനൊക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ട്, വാച്ച് അതുപോലെ സ്പെക്സ് കൂളിംഗ് ഗ്ലാസ് അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. അപ്പം അടിപൊളി. അതുപോലെ ബാംഗിൾസ്, നമ്മളെ ലേഡീസിന് പറ്റിയ ബാംഗിൾസ്, അതുപോലെ ഇയറിങ്സ്, അതൊക്കെ അഞ്ചറിയാലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടു. പക്ഷേ 50 റിയാല് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ ഒരു സെറ്റാ പറയുന്നത്, എനിക്ക് 50 റിയാല്. അതുപോലെ നല്ല ഇയറിങ്സ് 5 റിയാലിനുണ്ട്. അപ്പോൾ എന്തായാലും ലേഡീസൊക്കെ എന്തെങ്കിലും എന്തായാലും ഇവിടെ നിന്ന് ഒന്ന് വന്ന് നോക്കുക. പിന്നെ എല്ലാം കഴിഞ്ഞ്, ഞങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 2:30 ഒക്കെ ആയിട്ടുണ്ട് വീട്ടിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം, എല്ലാവരും ക്ഷീണിച്ച് നോമ്പല്ലേ, അപ്പം ഇനി ഞങ്ങൾ വീട്ടിൽ പോവാ കരുതി. പിന്നെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.